ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2024 പഠനഭാഗത്തിലെ പ്രഭാഷകൻ എന്ന പുസ്തകത്തിലെ 36-ാമത്തെ അധ്യായമാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത്. ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും രണ്ട് ശീർഷകങ്ങളാണുള്ളത്. ആദ്യത്തേത് ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥന, അത് 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. രണ്ടാമത്തെ ശീർഷകം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുക, അത് 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. 1-ാം പ്രമാണത്തിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണിത്. ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ടാണ് പ്രഭാഷകൻ ഇവ എഴുതുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രാർത്ഥനയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ്. ആദ്യത്തെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവേ എന്ന്. നമുക്ക് ആ വാക്യമൊന്ന് നോക്കാം. എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവേ, ഞങ്ങളെ കാരുണ്യപൂർവം കടാക്ഷിക്കണമേ. നോക്കൂ, 1-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത് ഞങ്ങളെ കാരുണ്യപൂർവം കടാക്ഷിക്കണമേ എന്നാണ്. 2-ാം വാക്യത്തിലും അതുപോലെ തന്നെ പറയുന്നുണ്ട് എല്ലാ ജനതകളും ദൈവത്തെ ഭയപ്പെടാൻ ഇടയാക്കണമേ എന്ന്. 4-ാം വാക്യത്തിൽ തികച്ചും വ്യത്യസ്തമായും വ്യക്തമായും മറ്റൊരു കാര്യം പറയുന്നുണ്ട്. നമുക്കത് എന്താണെന്നൊന്ന് നോക്കാം. അവരുടെ മുൻപിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുൻപിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. അതായത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണമേ എന്നാണ് പ്രഭാഷകൻ യാചിക്കുന്നത്. തുടർന്നുള്ള വാക്യങ്ങളിൽ ഞങ്ങൾ അങ്ങയെ അറിയുന്നത് പോലെ മറ്റുള്ളവരും അങ്ങയെ അറിയാൻ ഇടയാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് ഇസ്രായേൽക്കാർ ദൈവത്തെ അറിഞ്ഞതുപോലെ മറ്റുള്ള ജനതകളും ദൈവത്തെ അറിയാനും ആരാധിക്കാനുമായിട്ട് പ്രഭാഷകൻ വളരെയേറെ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അതായത് കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ. ഇതുപോലെ സമാനമായിട്ട് 11-ാം വാക്യത്തിൽ നമുക്കിതുപോലെ കാണാനായിട്ട് സാധിക്കും. അവശേഷിക്കുന്നവൻ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ നാശമടയുകയും ചെയ്യട്ടെ. അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ നാശമടയുകയും ചെയ്യട്ടെ എന്നും ആണ് പ്രഭാഷകൻ പറയുന്നത്. അതുപോലെ തന്നെ ശത്രു രാജാക്കന്മാരുടെ തല തകർക്കണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. പിന്നീട് യാക്കോബിൻ്റെ ഗോത്രത്തെ ഒരുമിച്ച് കൂട്ടാനും ആദ്യത്തേതുപോലെ അവകാശം തിരികെ നൽകാനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കതിലൊരു യാചനാരൂപത്തിലാണ് എല്ലാ വാക്യങ്ങളും കിടക്കുന്നത്. അപ്പം നമുക്ക് 17-ാമത്തെ വാക്യം ഒന്ന് നോക്കാം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിൻ്റെ മേൽ, ആദിജാതനെ പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രായേലിന്മേൽ കരുണയുണ്ടാകണമേ. 18-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ കരുണ തോന്നണമേ എന്നും 20-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ സാക്ഷ്യം നൽകണമേ എന്നും 21-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ പ്രതിഫലം നൽകണമേ എന്നും. അതായത് ഈ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ യാചനാരൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് ഈ ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതായത് ലോഗോസ് ക്വിസിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ആദ്യത്തെ ചോദ്യം, എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവിനോട് ഞങ്ങളെ എങ്ങനെ കടാക്ഷിക്കണമെന്നാണ് ഇസ്രായേൽക്കാർ പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻസ്: ദയാപൂർവം, കാരുണ്യപൂർവം, വിവേകപൂർവം, ബുദ്ധിപൂർവം. ശരിയായ ഉത്തരം കാരുണ്യപൂർവം എന്നതാണ്. അടുത്ത ചോദ്യം, ആർക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ എന്നാണ് ഇസ്രായേൽക്കാർ പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻസ്: അന്യ ജനതകൾക്കെതിരെ, അന്യ ദേവന്മാർക്കെതിരെ, അന്യ രാജാക്കന്മാർക്കെതിരെ. ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം അന്യജനതകൾക്കെതിരെ എന്നതാണ്. അടുത്ത ചോദ്യം, അന്യജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ, അവർ അവിടുത്തെ എന്ത് ദർശിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻസ്: കൃപ, കാരുണ്യം, സ്നേഹം, ശക്തി. ശരിയായ ഉത്തരം ശക്തി എന്നതാണ്. അടുത്ത ചോദ്യം, പ്രഭാഷകൻ 36:5 സമാനമായ ഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത് എവിടെ? ഓപ്ഷൻസ്: 1 രാജാക്കന്മാർ 8:40, യോഹന്നാൻ 17:20, യോഹന്നാൻ 7:25, 1 രാജാക്കന്മാർ 8:43. ശരിയായ ഉത്തരം 1 രാജാക്കന്മാർ 8:43 എന്നതാണ്. അടുത്ത ചോദ്യം, എന്തൊക്കെ വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ എന്നാണ് ഇസ്രായേൽക്കാർ പ്രാർത്ഥിച്ചത്?
ഓപ്ഷൻസ്: കരബലവും അത്ഭുതങ്ങളും, അടയാളങ്ങളും അത്ഭുതങ്ങളും, കൃപകളും അത്ഭുതങ്ങളും, കരുണയും സ്നേഹവും. ശരിയായ ഉത്തരം അടയാളങ്ങളും അത്ഭുതങ്ങളും എന്നതാണ്. അടുത്ത ചോദ്യം: ശത്രുവിനെ എങ്ങനെ നശിപ്പിക്കണമേ എന്നാണ് ഇസ്രായേൽക്കാർ പ്രാർത്ഥിച്ചത്. ഓപ്ഷൻസ്: നിശേഷം, മുഴുവനായി, വേരോടെ, പൂർണ്ണമായി. ശരിയായ ഉത്തരം നിശേഷം എന്നതാണ്. അടുത്ത ചോദ്യം: ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ആരുടെ തല തകർക്കണമേ എന്നാണ് ഇസ്രായേൽക്കാർ പ്രാർത്ഥിച്ചത്. ഓപ്ഷൻസ്: ശത്രു ജനതയുടെ, ശത്രു സൈന്യത്തിൻ്റെ, ശത്രു രാജാക്കന്മാരുടെ, ശത്രുപക്ഷത്തിൻ്റെ. ശരിയായ ഉത്തരം ശത്രു രാജാക്കന്മാരുടെ എന്നതാണ്. അടുത്ത ചോദ്യം: അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരത്തോട്, അങ്ങയുടെ വിശ്രമ സങ്കേതമായ ജെറുസലേമിനോട് എന്ത് തോന്നണമേ എന്നാണ് ഇസ്രായേൽക്കാർ പ്രാർത്ഥിച്ചത്. ഓപ്ഷൻസ്: വിശ്വസ്തത, കരുണ, സ്നേഹം, ആർദ്രത. ശരിയായ ഉത്തരം കരുണ എന്നതാണ്. അടുത്ത ചോദ്യം: അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് എന്ത് നൽകണമേ എന്നാണ് ഇസ്രായേൽക്കാർ പ്രാർത്ഥിച്ചത്. ഓപ്ഷൻസ്: നന്മ, അനുഗ്രഹം, കൃപ, പ്രതിഫലം. ശരിയായ ഉത്തരം പ്രതിഫലം എന്നതാണ്. അവസാനത്തെ ചോദ്യം: കർത്താവെ, അങ്ങയുടെ ജനത്തിന് ആര് നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഓപ്ഷൻസ്: അബ്രാഹം, ജോഷുവ, മോശ, അഹറോൻ. ശരിയായ ഉത്തരം അഹറോൻ എന്നതാണ്. രണ്ടാമത്തെ ശീർഷകം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുക എന്നതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുന്നവന് നന്മ ലഭിക്കും. 24-25 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നാവ് രുചിച്ചുകൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു. കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു. അനുഭവസമ്പന്നൻ അതിന് പകരം വീട്ടും. അപ്പോൾ എന്താണ് പറയുന്നത്? സൂക്ഷ്മബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു. അതുപോലെ തന്നെ കുടിലബുദ്ധി പ്രയോഗിക്കുമ്പോഴാണ് ദുഃഖം വിതയ്ക്കപ്പെടുന്നത്. അനുഭവസമ്പന്നൻ അതിന് പകരം വീട്ടും. തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. അവളുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ്. ഭാര്യയാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അവൻ്റെ തുണയും താങ്ങും അവൾ തന്നെ. ഇപ്പം ഈ ചെറിയ ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം: നാവ് രുചിച്ചുകൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ വ്യാജവാക്ക് തിരിച്ചറിയുന്നത് ആര്? ഓപ്ഷൻസ്: കൂർമ്മബുദ്ധി, വികലബുദ്ധി, കുടിലബുദ്ധി, സൂക്ഷ്മബുദ്ധി. ശരിയായ ഉത്തരം സൂക്ഷ്മബുദ്ധി എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം: ദുഃഖം വിതയ്ക്കുന്നത് ആര്? ഓപ്ഷൻസ്: കൂർമ്മബുദ്ധി, കുടിലബുദ്ധി, അവിശ്വാസി, അസൂയാലു. ശരിയായ ഉത്തരം കുടിലബുദ്ധി എന്നതാണ്. അടുത്ത ചോദ്യം: സ്ത്രീയുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ആരാണ്? ഓപ്ഷൻസ്: സന്തുഷ്ടനാണ്, ഭാഗ്യവാനാണ്, സന്തോഷവാനാണ്, അനുഗ്രഹീതനാണ്. ശരിയായ ഉത്തരം ഭാഗ്യവാനാണ് എന്നതാണ്. അവസാനത്തെ ചോദ്യം: എങ്ങനെയുള്ള വസ്തുവാണ് കൊള്ള ചെയ്യപ്പെടും എന്ന് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: കാവലില്ലാത്ത വസ്തു, ഉടമയില്ലാത്ത വസ്തു, പൊതുവായ വസ്തു, വേലിയില്ലാത്ത വസ്തു. ശരിയായ ഉത്തരം വേലിയില്ലാത്ത വസ്തു എന്നതാണ്.